ഓഗസ്റ്റ് 24 വിശുദ്ധ ബർത്തലോമിയോ. വേദപാരംഗതനായിരുന്ന വിശുദ്ധ ബർത്തലോമിയോ അപ്പസ്തോലനായിരുന്ന വിശുദ്ധ ഫിലിപ്പോസിന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും സത്യത്തിന് നേരെ തുറന്നിട്ടിരുന്നു. വിശുദ്ധൻ സ്വന്തം ഇഷ്ടപ്രകാരം ഫിലിപ്പോസിനോടൊപ്പം യേശുവിനെ കാണുവാനായി വരികയും കണ്ട മാത്രയിൽ തന്നെ അത് രക്ഷകനായ ദൈവപുത്രനാണെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്തു. ആദ്യ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ സമ്മാനിതനായ ബർത്തലോമിയോ ഏഷ്യ മൈനർ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ, അർമേനിയ എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയേൽ എന്ന പേരിലാണ് വിശുദ്ധ ബർത്തലോമിയോ അറിയപ്പെടുന്നത്. ഗലീലയിലെ കാന സ്വദേശിയായ വിശുദ്ധ ബർത്തലോമിയോ യേശു തിരഞ്ഞെടുത്ത ആദ്യ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. യേശുവുമായിട്ടുള്ള വിശുദ്ധന്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ യേശു വിശുദ്ധനെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്: ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രയേൽക്കാരൻ. യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ഗലീലി സമുദ്രത്തിൽ വെച്ച് ഉയർക്കപ്പെട്ട രക്ഷകന്റെ പ്രത്യക്ഷപ്പെടലിന് സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ചുരുക്കം ചില അപ്പസ്തോലന്മാരിൽ ഒരാളാണ് വിശുദ്ധ ബർത്തലോമിയോ. യേശുവിന്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് വിശുദ്ധ ബർത്തലോമിയോ അർമേനിയായിൽ സുവിശേഷം പ്രഘോഷിക്കുകയും അവിടെ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചതായും പറയപ്പെടുന്നു. ജീവനോടുകൂടി തന്നെ വിശുദ്ധന്റെ ശരീരത്തിൽ നിന്നും തൊലി ഉരിയുകയായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർമേനിയക്കാർ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് വിശുദ്ധനെ ആദരിച്ചു വരുന്നു. വിശുദ്ധന്റെ തിരുശേഷിപ്പുകളെക്കുറിച്ച് രക്തസാക്ഷിത്വ പട്ടികയിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു: വിശുദ്ധന്റെ ദിവ്യമായ ഭൗതിക ശരീരം ആദ്യം ലിബാരി ദ്വീപിലേക്കും അതിനുശേഷം ബെനവെൻഡോയിലേക്കും കൊണ്ടുവന്നു. അവിടെ നിന്നും റോമിലെ ടിബേർ നദിയിലെ ഒരു ദ്വീപിൽ കൊണ്ടുവരികയും അവിടെ വിശ്വാസികൾ വളരെ ആദരപൂർവ്വം അതിനെ ആദരിക്കുകയും ഭക്തിപൂർവ്വം വണങ്ങുകയും ചെയ്തു വരുന്നു. അർമേനിയൻ സഭയ്ക്ക് ഇപ്രകാരമൊരു ദേശീയ പുരാവൃത്തമുണ്ട്: വിശുദ്ധ യൂദാദ ദേവൂസും വിശുദ്ധ ബർത്തലോമിയോയും 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അവിടെ വരികയും ആഹൂറ മസ്ത എന്ന ദേവനെ ആരാധിച്ചിരുന്നവർക്കിടയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ പുതിയ മതം ആ ദേശം മുഴുവൻ പ്രചരിക്കുകയും പിന്നീട് 302 ഉജ്ജ്വല സുവിശേഷകനായിരുന്ന വിശുദ്ധ ഗ്രിഗറി അർമേനിയയിലെ രാജാവായിരുന്ന മഹാനായ ഡെർട്ടാഡിനെയും അദ്ദേഹത്തിനെ നിരവധി അനുയായികളെയും ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. ഒരു പക്ഷേ തന്റെ രാജ്യത്തിനു വേണ്ടി ക്രിസ്തുമതം സ്വീകരിക്കുന്ന ആദ്യ ഭരണാധികാരി ഡെർട്ടാഡായതിനാൽ അർമേനിയക്കാർ തങ്ങളാണ് ആദ്യത്തെ ക്രിസ്തീയ രാജ്യം എന്ന് അവകാശപ്പെടുന്നു.